thanks to each one of you at TKM and at Young India to invite me for this honorable event. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നില്ല, കാരണം മലയാളം അല്ലാതെ മലയാളികൾ അല്ലാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടി സെയിൻറ്റിനോട് ചോദിക്കുന്ന പോലെ മലയാളം അറിയില്ലേ നമ്മുടെ ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ടോപ്പിക് എനിക്ക് തന്നപ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ലീഡർഷിപ്പ് ഇൻ ബുക്ക് ആ ടൈംസിനേക്കാളും കൂടുതൽ. മേ ബി ഐ ട്രൈ ടു ടോക്ക് ഫ്രം മൈ ഹാർട്ട്. ഐ ഓൾവേസ് ഇൻ എ ലാസ്റ്റ് മിനിറ്റ് ഗൈഡ് സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും. അതുകൊണ്ട് മൈ ഇനീഷ്യൽ തോട്ട്സ് വെൻ പീപ്പിൾ ഫ്രം യങ് ഇന്ത്യ കോൾ മി, ഐ തോട്ട് ഐ ഹാവ് അറ്റ്ലീസ്റ്റ് എ കപ്പിൾ ഓഫ് സ്ലൈഡ്സ് പ്രസൻറ്റേഷൻ പ്ലാൻ ചെയ്തു. ഐ തോട്ട് ഐ കുക്ക് അപ്പ് എ പി പി ടി യെസ്റ്റർഡേ ഈവനിങ് വിച്ച് നെവർ ഹാപ്പൺ. ദെൻ ഐ ഹാഡ് എ പാർട്ടി മീറ്റിംഗ്സ് അറ്റ് 2 o'clock, സോ ഐ ഡോണ്ട് ഹാവ് എ പ്രസൻറ്റേഷൻ. ഐ ട്രൈ ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ഹൗ ഇറ്റ് ഹാസ് ബീൻ, ദ ജേർണി ഹാസ് ബീൻ മീൻ ഫോർ മീ ഫോർ ദ ലാസ്റ്റ് 3 to 4 months. അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് നമ്മുടെ നേരത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നത് ബ്രാൻഡ് ഫാക്ടറി ഗൈസ്, ഡ്രീം ഫാക്ടറി ഗൈസ്. ഇൻഫാക്ട് എൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് വേർ ഐ വാസ് കണ്ടെസ്റ്റിംഗ് ദ ഒൺലി ഗ്രൗസ് ദർ ഐ ഹാഡ് ഡ്യൂരിങ് ദ ഇലക്ഷൻ വാസ് ഐ കുഡൻ ഗോ ആൻഡ് വാച്ച് പ്രേമം, ബിക്കോസ് വെൻ എവർ ഐ യൂസ് ടു ഗോ അറൌണ്ട് ടോക്കിംഗ് ടു മീഡിയ പീപ്പിൾ ഓർ ടു മൈ കോൺസ്റ്റിറ്റ്യൻസ് ഡ്യൂരിങ് ദ ഇലക്ഷൻസ്, പീപ്പിൾ ഓൾവേസ് സ്പോക്ക് അബൌട്ട് പ്രേമം ടു ദ എക്സ്റ്റെൻ്റ് വൺ ഓഫ് ദി മീഡിയ ഗൈസ് കീം ആൻഡ് ടോൾഡ് മീ എൻ്റെ അതിൻ്റെ പെൻ ഡ്രൈവിൽ ഡി വി ഡി ഉണ്ട്, മറ്റേ വ്യാജ കോപ്പി ഉണ്ട്, ഡു യു വോണ്ട് എ വ്യാജ കോപ്പി? ഞാൻ പറഞ്ഞു വേണ്ട. സോ ദ ഡേ ദ ഇലക്ഷൻസ് ഗോട്ട് ഓവർ ബിഫോർ ദ റിസൾട്ട്സ് വെർ അനൗൺസ്ഡ് ഐ വെന്റ് ടു വാച്ച് പ്രേമം, താങ്ക്സ് ടു ദ ഗ്രേറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് ദീസ് ഗൈസ് ഡിഡ് ഹിയർ. സോ ശ്രീകുമാറിൽ the results, I mean the elections happened on 27th and 28th night. I went for a 9:30 show at Srikumar. Avade Madhurumikarakku undayirunnu. I think the kind of work that these guys have been doing both for Neram and for Premam is stupendous. Enda karyam parayanengil, I'll give a small brief about myself. I've been from Trivandrum. I studied in Loyola till 12th. Then athyavisham entrance ka pass cheyidond I went to College of Engineering Trivandrum. I was an electrical engineer student there. And those 4 years at CET from 2001 to 2005, I learned everything except electrical engineering. To be very honest, if any of you if anybody here asks me ippo or current vannu vachu, if anybody asks me idu seriyaakkan paranja enik cheyan pattathilla, enik ippalum neutral room erthu vekkanda njan avada parippu vachu ninnu povathullu. Endayalum 4 years at CET, I was decently part of politics. Bhagyathina സപ്ലി ഇല്ലായിരുന്നു. ഐ നെവർ ഹാഡ് എനി ബാക്ക് പേപ്പേഴ്സ്. ഐ യൂസ് ടു സ്ക്രേപ്പ് ത്രൂ മൈ ലാബ് എക്സാംസ്. ഐ ഹാഡ് എ ഡീസെൻ്റ് പെർസെൻറ്റേജ് ഓഫ് ക്ലോസ് ടു 70. ദെൻ ഐ വർക്ക് ടു 5 months വിത്ത് മൈൻഡ്രീ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സി ടി നോർമൽ റൂട്ട്. ഐ ഓൾവേസ് വോണ്ടഡ് ടു ഡു എൻ എം ബി എ ബിക്കോസ് എവ്രി വൺ ഇൻ മൈ ബാച്ച് ആൻഡ് മൈ സ്കൂൾ വെ ഡൂയിങ് എൻ എം ബി എ. ഐ റോട്ട് മൈ കാറ്റ് എക്സാം. ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഐ സ്കോർഡ് 98.3. ഐ വാസ് വെരി ഹാപ്പി. ഐ തോട്ട് ഐ So I thought I'll crack IIM. എൻ്റെ ടൈമിൽ ആൾക്കാരും പറഞ്ഞു IIM ABC കോൾ വന്നില്ലെങ്കിലും ലക്നൗ കോഴിക്കോട് ഇന്ദോറൊക്കെ വരും. അപ്പോൾ ഞാൻ ഒരു ചെറിയ അഹങ്കാരത്തിൽ ഐ വാസ് കൈൻഡ് ഓഫ് പ്രിപ്പയർ ടു ഗോ ടു കോഴിക്കോട് പാരഗണി പോയി ബിരിയാണി അടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഹാപ്പി ആയിട്ടിരുന്നതാണ്. ബട്ട് വെൻ ദ പെർസെൻറ്റൈൽസ് കെയിം ഔട്ട്, ഐ ഹാഡ് എ സ്മോൾ പ്രോബ്ലം വിത്ത് മൈ ക്വാണ്ട് പെർസെൻറ്റൈൽ. ഐ ഹാഡ് 84.7 ഇൻ ക്വാണ്ട്, വിച്ച് മീൻസ് ഐ ഡിഡ്ന്റ് മേക്ക് ദ 85% കട്ട് ടു ഗെറ്റ് എൻ IIM കോൾ. ഫൈനലി ഐ വെൻ ടു MDI, 2 years at MDI, 2 great years at MDI. അവിടെയും അഗെയിൻ മോസ്റ്റ്ലി ലൈക്ക് മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ്. എൻ്റെ പഠിത്തമൊക്കെ കുറവായിരുന്നു, ബാക്കി ആക്ടിവിറ്റീസും ഇവൻറ്റ്സും. സോ ഐ മീൻ സ്കൂളിൻ്റെ ഐ മീൻ ക്യാമ്പസ് സെക്രട്ടറിയും അങ്ങനെയൊക്കെ നടന്നു. അതിനുശേഷം ഐ ഗോട്ട് പ്ലേസ് വിത്ത് ടാറ്റാ സൺസ്. മിസ് സ്നേഹ വൈറ്റ് പ്രോഗ്രാം കോൾ HRDP. ഐ ജോയിൻ ദർ ആസ് ടാറ്റാ സൺസ് മാനേജർ. ഐ വർക്ക് ഫോർ കപ്പിൾ ഓഫ് ഇയേഴ്സ് വിത്ത് എ കമ്പനി കോൾ ടാറ്റാ ടെലി സർവീസസ്, വിച്ച് നൗ റൺസ് ഡോകോമോ, ഫോട്ടോൺ ആൻഡ് ഓൾ. From Tata Teleservices, I moved to the group, Tata Sons head office. There's a person by the name Mr. Satish Pradhan, who was the chief of HR of Tata Group. I used to assist Satish for a while, for close to a year. Adu kazhinju, I used to work in the TAS office. TAS is called Tata Administrative Services. It's the premier, managerial scheme in the group. So I used to do branding and marketing for TAS, TAS. അത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ സോഷ്യൽ സെക്ടർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടും അത്യാവശ്യം ഭാഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഐ ഗോട്ട് എ ചാൻസ് ടു വർക്ക് വിത്ത് ദ ടാറ്റ ട്രസ്റ്റ്. ഇൻ ദ ട്രസ്റ്റ് ദാറ്റ്സ് എ ടൈം വെൻ മിസ്റ്റർ ടാറ്റ വാസ് മൂവിങ് ഫ്രം ദ ഗ്രൂപ്പ് ടു ദ ട്രസ്റ്റ്. ഹി റിട്ടയർഡ് ആസ് എ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ് ആൻഡ് ഹി മൂവ്ഡ് ആസ് ചെയർമാൻ ഓഫ് ടാറ്റ ട്രസ്റ്റ്. ടാറ്റ ട്രസ്റ്റിൽ ഹി വാസ് ബിൽഡിംഗ് എ ടീം ടു വർക്ക് ഓൺ ഹിസ് ഫേവറേറ്റ് തീംസ്, ദാറ്റ് വാസ് മാൽന്യൂട്രീഷൻ, ഹെൽത്ത് എക്സെട്ര. സോ ഐ വാസ് വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ ഹു ഹാഡ് ജോയിൻഡ് ദിസ് ഓഫീസ്. So for 2 years before moving to politics, I used to work in his office, essentially working with the government on projects in nutrition, health and livelihoods. Adu kazhinjana all of a sudden achante sad demise kaaranam I had to come back to Kerala.
I got into active politics, and thanks to everyone's blessings, I'm an MLA now. Satyam parayanengil, to be brutally honest, I'm still floating around. Njan orikkal oru plan vechu structured aayittu povunna oralalla. If you ask me, for me, life from day one has been volatile, uncertain, complex, and ambiguous. Not because of my sahajaryangal karanamalla. I'm more of a person like that. Enikku structured aayittu karyangal cheyan bhayangara buddhimuttaana. ഈ പ്രോഗ്രാം തന്നെ അവസാനം മിനിറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനെ കൊതിക്കും. അപ്പോൾ സ്ട്രക്ചർ ഇല്ലായ്മയാണ് എൻ്റെ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എം എൽ എ ആയപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ടു ബി വെരി ഓണസ്റ്റ്, ഐ ബി ഇറ്റ്സ് ബീൻ ക്ലോസ് ടു 120 ഡേയ്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ ഐ ഹവ് ലേൺഡ് ഇസ് ദാറ്റ് ഓവർ മൈ കോഴ്സ് ഇൻ കോർപ്പറേറ്റ് ആൻഡ് ദെൻ കമ്മിങ് ടു ദ ട്രസ്റ്റ് ആൻഡ് ദെൻ കമ്മിങ് ടു എ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം ഡെവലപ്മെൻറ്റ് സെക്ടറിൽ ഒരു എം എൽ എ ആയപ്പോൾ പ്രധാനപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ്സ് ഐ ഹവ് കം ടു നോ ഇസ് ദാറ്റ് ഡേറ്റ മാത്രമല്ല, ലൈഫ് ഇസ് ബിയോണ്ട് ഡേറ്റ. നമ്മൾ പലരും എസ്പെഷ്യലി വെൻ വി ഗോ ഫോർ എം ബി എ, വി ഗെറ്റ് ട്യൂട്ടർ ടു ട്രസ്റ്റ് ഓൺലി ഇൻ ഡേറ്റ. ദാറ്റ്സ് എ വെരി ഫേമസ് ലൈൻ ബൈ സംബഡി അറ്റ് മെക്കിൻസി, ഹു ടോൾഡ് ദാറ്റ് ഇൻ ഗോഡ് വി ഓൾ ട്രസ്റ്റ് ബട്ട് റെസ്റ്റ് ഓൾ ബ്രിങ് ഡേറ്റ. അപ്പോൾ ഡേറ്റയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടു ഗിവ് എ സ്മോൾ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് ഇയർ വെൻ വി സ്റ്റാർട്ട് സ്റ്റഡിങ് അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട്സിൻ്റെ കേസ് സ്റ്റഡി കാരണമായിരിക്കും. ദർ സംബഡി ഹു സ്റ്റാർട്ടഡ് ഓഫ് ബൈ ബിൽഡിങ് എ കമ്പനി, ഹി ക്ലോസ് ഡൗൺ ഇൻ 2 years. ഇങ്ങനെയുള്ള ലയബിലിറ്റി ഇത്രയാണ്, പ്രോഫിറ്റ് ഇത്രയാണ്. സോ ഇൻ എ വേ വി ആർ കമ്പൽ ടു സ്ട്രക്ചർ എവറിത്തിങ് ഒരു ഡേറ്റ ഫോമാറ്റിൽ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഡിസിഷൻ മേക്കിംഗ് വരുമ്പോൾ ദർ ഇസ് മോർ ഓഫ് ഇമോഷണൽ കോണ്ടന്റ് ടു എവറിത്തിങ്. സോ ലൈഫ് നമ്മൾ ഡേറ്റ കൊണ്ട് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ചെറിയ പൊളിറ്റിക്കൽ ഉദാഹരണം പറയാം. എൻ്റെ മണ്ഡലത്തിൽ തന്നെ പല കാര്യങ്ങളും വെൻ പീപ്പിൾ കം ടു മീ, പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഡേറ്റ ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് മാത്രമാണെങ്കിൽ ലോട്ട് ഓഫ് തിങ്സ് ഡോണ്ട് മേക്ക് സെൻസ്. പക്ഷെ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കമ്പാഷനറ്റ് ഇത് കൊണ്ടുവരികയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല കുറേ കാര്യങ്ങൾ നമുക്ക് അല്ലാതെയും ചെയ്യാനുള്ള എന്നുള്ളത്. ദ ബിഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഐ ഫൈൻഡ് വിത്ത് എം ബി എ ഗ്രാജ്, പാർട്ട്ലി പീപ്പിൾ ലൈക്ക് മീ ഓൾസോ, ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് ഡ്രിവൻ ടു എ സിസ്റ്റം വെയർ വി ആർ ഒൺലി ആസ്ക്ഡ് ടു ട്രസ്റ്റ് ഇൻ ഡേറ്റ. വാട്ട് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഓൾ ഓഫ് യു, സിൻസ് യുവർ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ എം ബി എ സ്റ്റുഡൻസ്, യു ഷുഡ് ഓൾസോ ഫോക്കസ് മോർ ഓൺ യുവർ ലൈറ്റർ സബ്ജക്ട്സ്. അത് എച്ച് ആർ ആയാലും ഒ ബി ആയാലും സൈക്കോളജി ആയാലും ഒക്കെ അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. പ്രധാനപ്പെട്ട കാരണം, ഇഫ് യു ലുക്ക് അറ്റ്, ഇത് പലരും പറഞ്ഞ കാര്യമാണ്, ഇഫ് യു ലുക്ക് അറ്റ് എനി പേഴ്സൺ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ, ബീറ്റ് എൻ എം ബി എം ബീറ്റ് എൻ എം ഡി ഓഫ് എ കമ്പനി, ബീറ്റ് എ ചീഫ് മിനിസ്റ്റർ, സുരേഷ് ബാബു സാറിനെ പോലെ ആളുകളാവട്ടെ, മോസ്റ്റ് ഓഫ് ദി ഡിസിഷൻസ് ദാറ്റ് എഫക്ട് തിങ്സ് ഇൻ ദ ലോങ് റൺ ആർ പേഴ്സണൽ ഡിസിഷൻസ്, ഡിസിഷൻസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ഇമോഷണൽ കൺട്രോൾ. ഉദാഹരണം പറഞ്ഞുതരാം, ദ ബിഗസ്റ്റ് പ്രോജക്ട് ദാറ്റ് കമ്മിങ് ടു കേരള ഇസ് വിഴിഞ്ഞം. വിഴിഞ്ഞം ഇസ് ടൗട്ടഡ് ആസ് ദ നെക്സ്റ്റ് ബിഗ് തിങ് ദാറ്റ്സ് കമ്മിങ് ടു കേരള. വി ബീൻ ഫൈറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഫൈനലി ഇൻ ദ ലാസ്റ്റ് 2-3 years വി ഏബിൾ ടു മേക്ക് ലോട്ട് ഓഫ് പ്രോഗ്രസ്. വി ഇവൻ ഹാഡ് ദി എം ഒ യു സൈനിങ്. പീപ്പിൾ ലൈക്ക് ഡോക്ടർ സുരേഷ് ബാബു റണ്ണിങ് ബി ടു എൻഷുർ ദാറ്റ് വിഴിഞ്ഞം സ്റ്റാർട്സ് ഓൺ ടൈം. ദ ബിഗസ്റ്റ് പ്രോബ്ലം, ഐ വോണ്ട് കോൾ ഇറ്റ് എ പ്രോബ്ലം, ഓർ ദ ഹിക്കപ്പ് ദാറ്റ്സ് ഹാപ്പനിങ് ടു വിഴിഞ്ഞം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളതിലെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ആണ്, ബി ഇറ്റ് റീഹാബിലിറ്റേഷൻ ആവട്ടെ, അതിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആവട്ടെ. പക്ഷേ ഏതൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ പ്രോജക്റ്റിന് വിജയമാവത്തില്ല. നിങ്ങൾ സാധാരണ ഒരു ബാലൻസ് ഷീറ്റ് വെച്ച് ഇഫ് യു സ്റ്റാർട്ട് അനലൈസിങ് ദ ഹോൾ വിഴിഞ്ഞം പ്രോജക്റ്റ്, യു മൈറ്റ് ബി സർപ്രൈസ് ടു സീ എന്തുകൊണ്ട് നമ്മളിപ്പോൾ, വൈ ഡു യു വോണ്ട് ടു ടേക്ക് എ ബിഗ് ഹിറ്റ് ടു റീഹാബിലിറ്റേറ്റ് പീപ്പിൾ വെൻ ഇറ്റ്സ് എ ബിഗ് ഹിറ്റ് ഓൺ യർ ബോട്ടം ലൈൻ. നിങ്ങളുടെ പാറ്റ് താഴെ വരും, നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇപ്പോൾ പറയുന്നത് 15 വർഷം 20 വർഷം ഒരു 200 crore റീഹാബിലിറ്റേഷന് കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതുപോലത്തെ തീരുമാനങ്ങളാണ് അതിൻ്റെ ഒരു ക്രക്സായിട്ട് വരുന്നത്. ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഡിസിഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാനേജേഴ്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു എം എൽ എ എന്ന രീതിയിലും എൻ്റെ ഏറ്റവും വലിയ ലേണിങ്ങും ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആണ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും, അത് മാനേജ്മെൻ്റ് ആവട്ടെ, മോസ്റ്റ് ഓഫ് യു വിൽ ബി ജോയിനിങ് കമ്പനീസ്, ഐ ടിയിലാവാം, യു വിൽ ബി ജോയിനിങ് മാർക്കറ്റിംഗ് സെയിൽസിലാവാം, എ എസ് എം റോൾസ് ആവാം, ബട്ട് ദ ഫാക്ട് ദാറ്റ് യു എൻഷുർ ഇസ് ദാറ്റ് യു ഹാവ് ദാറ്റ് ഹ്യൂമാനിറ്റേറിയൻ സ്ട്രീക്ക് ഇൻ വാട്ട് എവർ യു ഡു, ബിക്കോസ് ദാറ്റ് ഇസ് ദ ഒൺലി തിങ് ദാറ്റ് സസ്റ്റെയിൻസ് ഇൻ ദ ലോങ് റൺ. അല്ലെങ്കിൽ ഓൾ ഓഫ് എസ് ബേൺ ഔട്ട് ബീങ് എക്സൽ മാനേജേഴ്സ് ഓർ ഡേറ്റാ ബേസ് മാനേജേഴ്സ്. Second point which I have learned of late in my political role is the power of marketing. Pandathe kaalavaanengil, to be very honest, people had political views. You'll have a strong political view. You might be swinging from left to right. You might be a neoliberal. You might be a liberal. You might be a hardcore right-wing person. You might be a left of center, left liberal. But the point is that people in our generation, mostly, I'm close to 31 years, 32 now, people were like in the 20s and 30s. The biggest problem that I have is that most of you
us don't have strong political views. I have a thing that runs today, I'm very sorry about it, is marketing. To be very honest, parties and are spending amount of money that's equivalent to a branding exercise by a Levers or by a PNG. For example, a couple of parties, last Niyama Sabha election or being the Lok Sabha elections, the amount of money that's been put into marketing is huge, it's insane. If brand manager at Levers put around close to 100 crore marketing for a Luxka marketing plan for a year, same amount of money is being put into marketing. But marketing alone shouldn't be able to guide your decisions. To give an example, if we see a good ad of Clinic Call Plus, to give a local example, all of us used to use Medimix or used to use Chirandriga. അതുപോലെ ഒരു ധാത്രിയും ഇന്ദുലേഖയും പരസ്യം കണ്ട് വാങ്ങിക്കുന്നത് പോലെയോ നമ്മൾ കൊച്ചു പിള്ളേർ കടയിൽ പോയി കിൻഡർ ജോയ് വാങ്ങിക്കുന്നത് പോലെയോ ഒരു മാർക്കറ്റിംഗ് ബ്ലിറ്റ്സ് ക്രീഗ് കണ്ട് പീപ്പിൾ ഷുഡൻ ഫേം അപ്പ് ദർ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. അത് നമ്മുടെ നാടിനെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഐ ആം ഓൾസോ ബീങ് ഫോഴ്സ് ടു ടേക്ക് ലോഡ് ഓഫ് മാർക്കറ്റിംഗ് ഗിമിക്സ്. ഇൻഫാക്ട് ആഫ്റ്റർ 3-4 days ഐ എം കമ്മിങ് ഔട്ട് വിത്ത് ദ ഫസ്റ്റ് CCTV ക്യാമറ എനേബിൾഡ് waiting shelter in Kerala, which means my friends like VT Valram and Hybe in Ernakulam came out with modern waiting shelters which has Wi-Fi and FM. I've tried to add it up where we also have a CCTV camera which is given to the local police station where the police guys can have complete surveillance. Angana oru program cheyumbol aa program or our project inde merital it should be glamorous enough, it should be enough for people to understand. But all my friends and all my people in my party have been compelling me to get a movie star to come for the event. The sole reason being when my friend Hybe did it in Cochin, Mamuka or Mamooti came, when Shafi did it in, VT Balram did it in Trithala, some other actor came. So to be very honest, I was compelled to get in a movie star. And since I have decent relations and somebody like Manju Chechi or Manju Varu is very close to my family, Manju Chechi is coming on 18th to come and inaugurate my waiting shelter. The fact is that the day I put the post that Manju Chechi or Manju Varu is coming to inaugurate the waiting shelter, my Facebook lies propelled, like it's skyrocketed. My Sensex is one of them. If you see the statistics, but the way you should be ascertaining or firming an opinion of a politician should be on his or her deeds, rather than the marketing mistake that's in do. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഞാൻ 3 months MLA ആയിട്ട് ഇറ്റ്സ് ബീൻ ക്ലോസ് ടു 120 days. ദ ഒലി ഫാക്ട് ദാറ്റ് ഐ ബിലീവ് ദാറ്റ് ഓൾ ഓഫ് എസ് ക്യാൻ മേക്ക് എ ചേഞ്ച്. ദർ ഷുഡ് ബി മോർ യങ്സ്റ്റേഴ്സ് ഹു കം ഇൻ ടു പോളിറ്റിക്സ് നോട്ട് ആസ് എ വൊക്കേഷൻ. ദ ഫാക്ട് ദാറ്റ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ സീരിയസ്ലി മേക്ക് എ ചേഞ്ച്, പോളിറ്റിക്സ് ഇസ് നോട്ട് സച്ച് എ ബാഡ് പ്ലേസ് ആസ് യു തിങ്ക്. ഞാൻ ഒരു കോർപ്പറേറ്റിൽ നിന്ന് വരികയാണ്, കോർപ്പറേറ്റ് ഉള്ള അത്രയും പാരയും പോളിറ്റിക്സ് ഒക്കെ തന്നെ ഇവിടെ ഉള്ളൂ. സോ വാട്ട് ഐ ട്രൈ ടു മീൻ ഇസ് ദാറ്റ് ദ കൈൻഡ് ഓഫ് politics that you find in corporates is pretty much equivalent to the kind of politics that you find in a real stream mainstream political scenario. The fact is that if you think that you can make a change, definitely give it a shot, because the kind of output that you can expect, ningal oru 10 karyangalil if you have 10 things to do as an MLA, assume that 8 of them fail but 2 succeed, the kind of impact that even these 2 programs or projects can do is immense, is huge. So the kind of platform that politics provides is being, I strongly believe that all political parties should ensure that youngsters come into politics. And adigam neettunnilla oru karyam kooda naan parayanullu, endayalum ningalokke MBA padikkunna kuttigalana, a lot of opportunities and a lot of free time at your hand. If anybody of you have any good suggestions or want to try to work with me something, do give me a call. My email ID is pretty simple, arivikkaramla@gmail.com. അരുവിക്കരയുടെ കേക്ക് 2 K ഉണ്ട്, അത് ഓർത്താൽ മാത്രം മതി. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഡ്രോപ്പ് ഇൻ ടു മൈ MLA ഹോസ്റ്റൽ ഓഫീസ്. ടുഗെദർ ഓൾ ഓഫ് അസ് ക്യാൻ മേക്ക് എ ചേഞ്ച്. ഐ എം വെരി ഹാപ്പി ദാറ്റ് TKM ഈ ബുക്ക എന്നുള്ള ടോപ്പിക്ക് ഇറ്റ്സ് ബീൻ മച്ച് സ്പോക്കൺ അബൌട്ട്, മച്ച് ട്രെൻഡിൻ. അങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മുടെ TKMലെ സ്റ്റുഡൻസിന് വേണ്ടി ടു ഹോൾഡ് എ സെമിനാർ വെർ പീപ്പിൾ ഫ്രം corporates like from big groups like Tata's to people who have made a name for themselves in Kerala have come for this event. Nanku endengil chodyam undengi chodikkam. I'm okay to take questions. I'm an alumnus of Tata Institute, so the Tata bit rang a bell, and I'm also a director on the Tata Steel, one of the companies. So the question is, and very inspired, you also gave away your age.
So we didn't have to do any guesswork. Self-marketing. didn't have to do any homework on that. So the question is, you know, in your short span, three traits according to you which are success, which, you know, criteria for success, you know, as in politics, mm-hmm. from whatever little you've seen. Mm-hmm. And you actually gave a parallel of corporate, being politically savvy in corporate and in politics. So what are those three traits, you know, for all of us here that you think are, you know, very important in this journey for you? I think first thing would definitely be, definitely in politics or any other sphere, would be honesty. Ensure that you are honest in all the things that you do. That should be the first key trait. Second trait, I believe, which I have learned, the biggest trait that you need to have in politics is patience. Because the kind of, if 100 people come to see me in a day, 90 people would be asking, will be coming to ask for things which you can never fulfill. And the fact is that if you give that a patient hearing, 50% of the problem is solved. So I think patience is a virtue that all of us in politics needs to have. Because patience, so when you start interacting with people, most of the problems can be bucketed into 5 or 6 main things. But if you don't give them a patient hearing, if it's a ghar ka mamla ho, jo bhi ho, you'll have to come and, I mean, listen with a proper ear. You have to give them all their ears, to be very honest. Third trait, I think, like in any other work stream, you need to be professional. That's the biggest problem that we're facing in politics now. If somebody calls for a program at 3:30, you come in around 4:30, that's totally unprofessional. And the political scheme in our country is designed in the way in which we reward that unprofessionalism. For example, if I go for a meeting at 3:30, when the meeting time is 3:30, people will think that I've done something wrong. So if it's a proper program's called at 3:30, I need to reach at 4. So you're kind of breeding that lack of professionalism. I think professionalism, honesty, and most importantly, patience would be the most important virtue, as what I think. Thanks. അത് ഈ രണ്ടരക്കേഷനുള്ള സെഷനൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഈ ട്രെയിനിൽ കയറി കൊല്ലത്തിന് തിരുവനന്തപുരം വരുന്നതല്ല, ഊണ് കഴിച്ച് കൊല്ലത്തിന്ന് കയറി തിരുവനന്തപുരത്ത് നിന്നും എല്ലാ ഷട്ടിലും നിർത്തും. അതുപോലെ ഈ ചായക്ക് മുമ്പുള്ള ഒരു സെഷനാണ്. എന്തായാലും അധികം പുറത്ത് വെച്ചില്ലാന്ന് തോന്നുന്നു. ആർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞു. യങ്സ്റ്റേഴ്സ് പൊളിറ്റിക്സിലോട്ട് വരണം എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ബിക്കോസ് യുവേഴ്സ് ഇസ് എ വെരി സ്പെഷ്യൽ കേസ്, ബട്ട് ലെറ്റ് അസ്യൂം ദാറ്റ്സ് എ സൂപ്പർ സ്മാർട്ട് പേഴ്സൺ, സൂപ്പർ പൊളിറ്റിക്കലി അവേർ, പൊളിറ്റിക്കലി ആക്റ്റീവ്. അങ്ങനൊരു യങ് പേഴ്സണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് പൊളിറ്റിക്സിൽ കയറാനുള്ളത്? ഇല്ല, അതിനുള്ള ഞാൻ പറഞ്ഞു, കമ്പയർ ടു ഏർലിയർ ടൈംസ് ദേർസ് ബീൻ എ ഡ്രാസ്റ്റിക് ചേഞ്ച്. എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ ഏബിൾ ടു കം ഇൻ ടു പോളിറ്റിക്സ്. ബട്ട് ടു വെരി ഓണസ്റ്റ്, ഇറ്റ്സ് നോട്ട് ആസ് ട്രാൻസ്പെറൻറ്റ് ഓർ ആസ് ഈസി ആസ് ഗെറ്റിംഗ് ഇൻ ടു എനി അതർ ജോബ്. ബട്ട് ഐ ഗിവ് എ സിമിലർ, ഐ ത്രോ ബാക്ക് എ ക്വസ്റ്റ്യൻ. ഈവൻ എക്സെപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലേ? ആണ്. പക്ഷെ ഞാൻ വേറെ എക്സാമ്പിൾ, കോർപ്പറേറ്റ് തന്നെ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ സൂപ്പർ സ്മാർട്ട് ഗൈ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ്, ദ ഫാക്ട് ദാറ്റ് ഫോർ എക്സാമ്പിൾ യു നീഡ് ടു ബിക്കം എ സിഇഒ ഓർ എ ജനറൽ മാനേജ്മെന്റ്, ഇറ്റ്സ് നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ യുവർ കോമ്പിറ്റൻസി അലോൺ. So the fact that you're attributing to politics lies everywhere. So if I'm not a ettum super smart and somebody is getting a 6 rating all throughout your life, it doesn't naturally translate to the fact that you become the next MD. Exactly. So I think that's an inherent problem that you find there. Politics la the koodalana, pakshe pandathe kaalam compare ayi, there's been a huge number of influx of people who are coming in from other streams, and I think political parties should genuinely take an effort to go for an outreach. I think people like me, ideally, number one, the munnotirangi, they should go for an outreach is what I think, but we never been able to do that. It's seriously a Congress polite party korchum kuda open aayittu or platform youth ne koduthu kanya, I definitely feel that there are a lot of people who would come up, because if you look at the elections just happened, I'm not a very fan of media people coming and contesting in elections, mm-hmm. because that is not their strength. But then there are people who are capable enough to make nice decisions in terms of policy. And എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു, സിനിമയിലോ സീരിയലിലോ അഭിനയിക്കുന്ന. Thank you, Shri K.S. Shabrinathan, for your message of inspiration and sharing your secrets of winning the laurel.